Blessing today, വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഈ ആഴ്ചയിൽ നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് വലിയ വലിയ അനുഗ്രഹങ്ങളാണ്. ബ്ലെസ്സിങ് ടുഡേയിലെ ഈ ആഴ്ചയിലെ ഒരു എപ്പിസോഡ് പോലും മുടങ്ങരുത്. ഇന്നത്തെ നമ്മുടെ ഈ വെരി സ്പെഷ്യൽ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജോൺ ആൻഡ് മേരി. ഇന്നലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ച ഈ ദമ്പതികൾക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. താങ്ക് യു ലോർഡ്. നല്ല ദൈവമേ, ഞങ്ങൾ ഒരുമിച്ച് ഈ കുടുംബത്തിൻ്റെ മേൽ അങ്ങ് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദി പറയുമ്പോൾ തന്നെ ആരോഗ്യത്തിലും അതുപോലെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ച് പുതിയ പ്രോജക്റ്റുകൾ, അതിൻ്റെ മേലെല്ലാം ഈ ദമ്പതികളുടെ മേൽ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, മക്കളുടെ മേലും കൊച്ചുമക്കളുടെ മേലും തലമുറകളുടെ മേലും ദൈവികമായ വലിയ അനുഗ്രഹം വന്നു ചേരേണ്ടതിനായി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. അതുമാത്രമല്ല കർത്താവേ, കുടുംബത്തിലുള്ള എല്ലാവരും, ഈ കുടുംബ വൃക്ഷത്തോട് ബന്ധപ്പെട്ട എല്ലാവരും യേശു കർത്താവിൻ്റെ നിത്യരക്ഷയും നിത്യജീവനും സ്വന്തമാക്കി അനുഭവിക്കേണ്ടതിനായി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ജോൺ ആൻഡ് മേരി. കർത്താവ് ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. അടുത്ത ഒരു സ്പോൺസർക്ക് വേണ്ടി കൂടെ നമുക്ക് ഈ സമയത്ത് പ്രാർത്ഥിക്കാം. കർത്താവെ, പി ശിവരാമനായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. തൻ്റെ ആരോഗ്യത്തിനായി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാര്യ ശാന്തമ്മയ്ക്കായി പ്രാർത്ഥിക്കുന്നു. അനേക വർഷങ്ങളായുള്ള ആസ്മ രോഗം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡിസ്ക് പ്രോബ്ലം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മുട്ടുകാലിലെ വേദന യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. അതോട് ചേർന്ന് രണ്ട് മക്കൾക്കായി ഗിരീഷിനായും ജീതേഷിനായും പ്രാർത്ഥിക്കുന്നു. ജോലിയിലെ അനുഗ്രഹങ്ങൾ നൽകി കർത്താവെ അവരെ നീ ബ്ലസ് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശമ്പളത്തിൽ വർധന ഉണ്ടാകട്ടെ. കൂടുതൽ നല്ല ജോലി ലഭിക്കട്ടെ. വിവാഹത്തിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവ്, രണ്ട് മക്കളെ അങ്ങ് അനുഗ്രഹിക്കുന്നതിനാൽ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. താങ്ക് യു സോ മച്ച് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ധാരാളമായി ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്ന് വേഗത്തിൽ നമ്മൾ മിറക്കിൾസ് ടുഡേയിലേക്ക് പോവുകയാണ്. ഇന്നത്തെ മിറക്കിൾസ് ടുഡേയിൽ യേശു ചെയ്ത ഒരു വലിയ പ്രവൃത്തി കാണുമ്പോൾ ഓർക്കണം, അതേ കർത്താവ്, അതേ യേശു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അതിനേക്കാൾ വലുത് ചെയ്യാൻ ശക്തനാണ് എന്ന് വിശ്വസിക്കുക. വിശ്വാസത്തോടുകൂടെ തുടർന്നുള്ള പ്രോഗ്രാം കണ്ടാൽ ജീവിക്കുന്ന ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടായിരുന്നു. ഈ കുഞ്ഞ് ജനിച്ച നാൾ മുതൽ, കുഞ്ഞിന് നടക്കേണ്ടുന്ന സമയം വരേക്കും ഈ കുഞ്ഞ് നടന്നിട്ടില്ലായിരുന്നു. ഒരു വയസ്സ് കഴിഞ്ഞു, രണ്ട് വയസ്സ് കഴിഞ്ഞു, കുഞ്ഞ് കിടപ്പിൽ തന്നെയായിരുന്നു. കുഞ്ഞിനെ ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയപ്പോൾ ഡോക്ടർമാർ ചികിത്സിച്ചിട്ട് പറഞ്ഞു, ഈ കുഞ്ഞിൻ്റെ അകത്ത് മസിൽസ് വർക്ക് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഒരു മസിൽസും വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് കുഞ്ഞ് നടക്കത്തില്ല. 6 വയസ്സ് വരെ ഈ കുഞ്ഞ് ഉരുണ്ടുരുണ്ടായിരുന്നു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ 6-ാമത്തെ വയസ്സെത്തിയപ്പോൾ കുഞ്ഞ് അല്പം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ തുടങ്ങി. പക്ഷെ ബുദ്ധിക്ക് വളർച്ചയുണ്ടായിരുന്നു, എല്ലാം കേൾക്കും, മനസ്സിലാകും, നന്നായി പഠിക്കും, ക്ലാസ്സിലെല്ലാം മിടുക്കനായിരുന്നു.
ഡോക്ടർ പറഞ്ഞു 10 വയസ്സുവരെ കുഞ്ഞ് ജീവിച്ചിരിക്കത്തുള്ളൂ, ഈ കുഞ്ഞ് നിങ്ങൾക്കൊരു ഭാരമാണ് എന്നുള്ളത് വരെ ഇവരോട് പറഞ്ഞു വിട്ടു. 10 വയസ്സ് കഴിഞ്ഞു. 13.5 വയസ്സ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കുഞ്ഞിന് ഒരു പ്രോബ്ലം വന്നു, ശക്തമായിട്ടുള്ള ശ്വാസ തടസ്സം വന്നു. ഇതിനിടയിൽ ഈ കുഞ്ഞിനിങ്ങനെ ഒരു രോഗം ഉള്ളത് കൊണ്ടിട്ട് തന്നെ ഫർദർ ചികിത്സയ്ക്കൊന്നും ഇവർ പോയില്ല. ഈ ശ്വാസ തടസ്സം വന്ന് എന്ന് വെച്ചാൽ അകത്ത് ഇന്റേണൽ ഓർഗൻസിൻ്റെ മസിൽസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല, ലങ്സ് വികസിക്കുന്നില്ല, ശ്വാസം എടുക്കാൻ കഴിയുന്നില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഉടനെ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ അവിടെ വെന്റിലേറ്റർ ഇട്ടു. ദിവസങ്ങൾ കഴിഞ്ഞു. 10 ദിവസം വെന്റിലേറ്റർ കിടന്നു. ഏതാണ്ട് 100,000 രൂപയോളം ഇവർക്കതിൽ ചെലവ് വന്നു. ഡോക്ടർ പറഞ്ഞു ഒരിക്കലും ഈ കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റില്ല. കുഞ്ഞിനെ പുറത്തെടുത്താൽ കുഞ്ഞ് മരിച്ചു പോകും, കുഞ്ഞിന്റെ ശ്വാസകോശം വികസിക്കുന്നില്ല, ശ്വാസം എടുക്കാൻ കുഞ്ഞിന് കഴിയില്ല എന്ന് പറഞ്ഞു. ഉടനെ ഈ ബ്രദറിന് അവിടെ വെച്ചിട്ട് ഒരു സഹോദരി പറഞ്ഞു, പത്തടി പാലത്ത് ഇങ്ങനെ ഒരു പ്രാർത്ഥന നടക്കുന്ന ഒരു ഇടമുണ്ട്, നിങ്ങൾ നിങ്ങളുടെ കാര്യം അവിടെ വന്ന് ചെന്ന് പറഞ്ഞാൽ അവിടെയുള്ളവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, കുഞ്ഞിനെ സൗഖ്യത്തോടെ തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു. ഉടനെ തന്നെ ആ ദിവസം ഒരു ഇടദിവസമായിരുന്നു. ഈ സഹോദരൻ ഇവിടെ വന്നു പ്രാർത്ഥിച്ചു. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ ഇവിടുത്തെ പ്രാർത്ഥിച്ച സഹോദരി പറഞ്ഞു, ധൈര്യമായിട്ട് പോക്കോ, നിങ്ങളുടെ കുഞ്ഞ് ജീവിക്കുമെന്ന് പറഞ്ഞു. തിരിച്ചവിടെ ചെന്നു. അപ്പോഴും അവസ്ഥ പഴയത് തന്നെ. ഡോക്ടർമാർ ഒരു ഇതും വെക്കുന്നില്ല, കുഞ്ഞിനെ പുറത്തെടുക്കുന്നില്ല. അവസാനം ഇവർക്ക് ചികിത്സയ്ക്കുള്ള ഭാരം സഹിക്കാൻ വയ്യാതായപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റണം എന്നൊരു ആഗ്രഹം ഇവർക്കുണ്ടായി. പക്ഷെ കുഞ്ഞിനെ വെന്റിലേറ്ററിൽ നിന്ന് പുറത്തെടുക്കാൻ ഡോക്ടർ വിസമ്മതിച്ചത് കൊണ്ടിട്ടും ഇവിടെ വന്ന് പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ അതേ ഡോക്ടർ പറഞ്ഞു, ഞങ്ങളൊരു ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ഇവിടുത്തെ വാഹനത്തിൽ, ഇവിടുത്തെ വെന്റിലേറ്റർ സൗകര്യമുള്ള വാഹനത്തിൽ ഞാൻ കൂടെ വന്ന് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ ഇവരുടെ കൂടെ പോയി കോട്ടയം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തു. അവിടെ നിന്നുകൊണ്ട് തുടർമാനമായിട്ട് ഇങ്ങോട്ടേക്ക് പ്രെയർ ലൈനിൽ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അത്ഭുതം എന്നുള്ളത് ഈ കുഞ്ഞ് ഓരോ ദിവസം ചെല്ലും തോറും ഈ കുഞ്ഞിൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരാൻ തുടങ്ങി. ഓരോ ദിവസം ഒരു ദിവസം അവർ ഒരു 10 മിനിറ്റ് വെന്റിലേറ്റർ മാറ്റി നോക്കി. കുഞ്ഞിന് അല്പം ശ്വാസം എടുക്കാൻ തുടങ്ങി. അവിടുത്തെ ഡോക്ടർ ഈ സഹോദരനെ വിളിച്ചിട്ട് പറയുന്നു, മോനെ ഞങ്ങൾ കാണുന്ന ഒരു പ്രതിഭാസം എന്നുള്ളത് ഓരോ ദിവസം ചെല്ലും തോറും ഈ ലങ്സിന്റെ മസിൽസ് വർക്ക് ചെയ്യുകയും ലങ്സ് വികസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. ഹല്ലേലൂയ. 10 വർഷത്തിനുള്ളിൽ ഈ കുഞ്ഞ് മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ പറഞ്ഞിന്ന് 13.5 വയസ്സായി. ഈ 6 ദിവസമേ ആയിട്ടുള്ളൂ കുഞ്ഞ് വെന്റിലേറ്ററിൽ നിന്ന് പുറത്തു വന്നിട്ട്. 6 ദിവസം കൊണ്ട് കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. എത്ര പേർ ചേർന്ന് 10 വർഷത്തെ ആയുസ് ഡോക്ടേഴ്സിന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ കർത്താവിന്റെ കയ്യിൽ ഒരു ആയുസ് എഴുതി വെച്ചിട്ടുണ്ട്. അത് തീരാതെ കർത്താവ് ആരെയും ഭൂമിയിൽ നിന്ന് എടുക്കുകയില്ല. എത്ര പേർ ചേർന്ന് കൈകളടിച്ച് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. കൈകൾ നീട്ടി കുഞ്ഞിനെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഈ കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ കുഞ്ഞിൻ്റെ മേൽ പൂർണ്ണമായ സൗഖ്യവും വിടുതലും ഞങ്ങളിപ്പോൾ കൽപ്പിക്കുന്നു. കർത്താവെ, ഈ മാതാവിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു, പിതാവിനെ ഞങ്ങൾ ചേർന്ന് അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ നന്മകളാൽ അനുഗ്രഹങ്ങളാൽ അങ്ങ് നിറച്ചതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ജനം ചേർന്ന് ഒരു ആമേൻ പറഞ്ഞാൽ. ഈ ആഴ്ചയിൽ ഇന്നും നാളെയും പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം ആദ്യത്തെ ചില വാക്യങ്ങൾ ആധാരമാക്കി കഴിഞ്ഞ ദിവസം നിങ്ങൾ കേട്ടുകൊണ്ടിരുന്ന പബ്ലിക് ലൈഫ് ആൻഡ് പ്രൈവറ്റ് ലൈഫ് എന്ന ആ സന്ദേശത്തിൻ്റെ തുടർച്ചയായ ഭാഗങ്ങളാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. അതിനുശേഷം അടുത്ത ദിവസം മുതൽ തുടർന്നങ്ങോട് ഫിലിപ്പി ലേഖനത്തെ ആധാരമാക്കി ആദ്യം മുതൽ ഒരു പഠന പരമ്പര നമ്മൾ ആരംഭിക്കുകയാണ്. നമ്മുടെ ബ്ലെസ്സിങ് സെൻ്ററുകളിലെല്ലാം ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആൻഡ് ഐ ബിലീവ് ദ ലോർഡ് ഈസ് ഗോയിങ് ടു ഗിവ് അസ് എ നർച്ചറിങ് എക്സ്പീരിയൻസ് ഇൻ ദ ലോർഡ്. നമ്മുടെ എല്ലാവരുടെയും ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടി ഇതൊരു വലിയ പ്രയോജനകരമായി മാറും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് വളരെ പെട്ടെന്ന് സ്വകാര്യ ജീവിതവും അതുപോലെ നമ്മുടെ പരസ്യ ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ള പൗലോസിൻ്റെ ഇൻസ്ട്രക്ഷൻ. ദിസ് ഈസ് റിയലി എ വെരി 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 ഡൗൺ ടു എർത്ത് പ്രാക്ടിക്കൽ ആൻഡ് പ്രാക്ടിക്കബിൾ മെസ്സേജ്. വേഗത്തിൽ നമുക്ക് പോകാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. Now we are coming to the 6th instruction. 6-ാമത്തെ നിർദ്ദേശത്തിലേക്ക് നമ്മൾ വരികയാണ്. Pray for the proclamation of the mystery of Christ. ക്രിസ്തുവിന്റെ മർമ്മത്തെ പ്രഖ്യാപിക്കേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കുവിൻ.
Hallelujah. Ephesians chapter 6 verse number 19. Ephesians leganam 6th adhyayam 19th vajanam. A similar verse you can find there. Idu polulla oru vajanam thanne avade kaanam. Pray also for me, Paul says, that whenever I speak, words may be given me so that I will fearlessly make known the mystery of the gospel. Njan changala dharichu sthanapadiyayi sevikkuna suvisheshathinte marmam ധൈര്യത്തോടെ അറിയിപ്പാൻ വായു തുറക്കുമ്പോൾ എനിക്ക് വചനം ലഭിക്കേണ്ടതിന് അത് ഞാൻ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കേണ്ടതിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. Again, three things Paul is emphasizing. ഇവിടെയും മൂന്ന് കാര്യങ്ങൾ പൗലോസ് ഊന്നി പറയുന്നു. Number one, ഒന്ന്, when I speak, words may be given to me to preach. ഞാൻ സംസാരിക്കുമ്പോൾ വാക്കുകൾ എനിക്ക് ലഭിക്കേണ്ടതിനായി പ്രാർത്ഥിക്കും. Everybody say words. എല്ലാവരും പറയാമോ വാക്കുകൾ? Say words. വാക്കുകൾ. See, I told you, usually people ask the man of God, pray for me, pray for us. ellavarum shushrushakanmar adukal vandu parayum njangalkku vendi prarthikku njan enikku vendi onnu prarthikku. But here Paul is asking, the minister is asking the people, pray for me. ennal ivide paulos janangalodu aavashyapettirana ningal njangalkku vendi enikku vendi prarthikkuvin. So what should we pray for you? endinana angikku vendi prarthikkendathu? He is asking this, when I open my mouth to preach, God should give me words to speak. ഞാൻ വചനം സംസാരിക്കുവാനായി വായ് തുറക്കുമ്പോൾ ദൈവം എൻ്റെ അധരങ്ങളെ വാക്കുകളാൽ നിറക്കുവാനായി പ്രാർത്ഥിക്കുവിൻ. Tell your neighbor, words are very important. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, വാക്കുകൾ വളരെ പ്രാധാന്യമുള്ളതാണ്. Right apt words we should use in preaching. വളരെ ശരിയായതും കൃത്യമായതുമായ വാക്കുകളാണ് നമ്മൾ പ്രസംഗത്തിൽ ഉപയോഗിക്കേണ്ടത്. Hallelujah. Hallelujah. Anointed words of God. അഭിഷേകം നിറഞ്ഞ വാക്കുകൾ പുറത്തേക്ക് വരണം. We have to pray for the vocabulary of the man of God. ഒരു ദൈവപുരുഷന്റെ വാക്കുകൾ നിറയുവാനായി പ്രാർത്ഥിക്കണം. പദ സഞ്ചയന ക്ഷമതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്ന് പറഞ്ഞാൽ, the collection of words that a man of God is using in preaching is very important. ഒരു ദൈവവൃത്യൻ വചനം സംസാരിക്കുമ്പോൾ പ്രസംഗിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ അത് വളരെ പ്രാധാന്യമുള്ളതാണ്. Hallelujah. Hallelujah. If you are praying for me, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ, കർത്താവേടെ ആമേൻ ബ്രദറിനെ അനുഗ്രഹിക്കണേ യേശുവിന്റെ നാമത്തിൽ തന്നെ. അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടത്. Meticulously, analytically, come down to the micro level and split the prayer topics and emphasize every minute thing and pray. Then all over the world people will be blessed. നിങ്ങൾ ബ്രദർ ഡാമേന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ ബ്രദർ ഡാമേന് അനുഗ്രഹിച്ചേക്കണേ എന്ന് പറഞ്ഞ് കൂർക്കം വലിച്ചുറങ്ങരുത്. ഓരോ കാര്യങ്ങളും എടുത്ത് അദ്ദേഹത്തിന്റെ ആരോഗ്യം, അദ്ദേഹത്തിന്റെ വാക്കുകൾ, അദ്ദേഹത്തിന്റെ അഭിഷേകം, ഓരോ കാര്യങ്ങളും പ്രത്യേകം പ്രത്യേകം എടുത്ത് ഓരോ വിഷയത്തിനു വേണ്ടി ഫോക്കസ് ചെയ്ത് ഊന്നി തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടമുണ്ടെങ്കിൽ ലോകത്തിലെ അനേക ലക്ഷക്കണക്കിന് ആളുകൾ അനുഗ്രഹിക്കപ്പെടും. There are so many holy blunders in church. സഭയുടെ അകത്ത് ഒത്തിരി വിശുദ്ധ അബദ്ധങ്ങളുണ്ട്. One among these holy blunders is this, we don't need to pray for the man of God because he is very close to God. സഭയുടെ അകത്തുള്ള ദൈവസഭയ്ക്കകത്തുള്ള വിശുദ്ധ അബദ്ധങ്ങളിൽ ഒന്ന്, നമ്മൾ ആരും ശുശ്രൂഷകന്മാർക്ക് വേണ്ടി ദൈവപുരുഷന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല. അവർ ദൈവത്തോട് ചേർന്നിരിക്കുന്നവർ. അവരല്ലേ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും, നമ്മൾ എന്തിനാ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും? Usually, even yesterday, day before yesterday, this morning, I pray for thousands of people. ഈ ഇന്ന് രാവിലെയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും ഞാൻ ഒത്തിരി ആളുകൾക്ക് വേണ്ടി, ആയിരക്കണക്കിന് ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. Usually, after the blessing festival, there will be a huge line. നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ഓരോ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ കഴിഞ്ഞിട്ടും നൂറുകണക്കിന് ആൾക്കാർ നിരന്ന് നിൽക്കുന്ന ഒരു വലിയ നീണ്ട നിര കാണാറുണ്ട്. And I pray for everyone. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും. I lay my both hands. രണ്ട് കരങ്ങളും വെച്ച്. Sometimes after the meeting, when I reach the room, both the shoulders will be aching. മിക്കവാറും മീറ്റിംഗുകൾ കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് തിരികെ വരുമ്പോൾ എന്റെ രണ്ട് കൈക്കുഴകളും വളരെ വേദനയായിരിക്കും. But still I pray. പക്ഷേ ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. Because I am called to pray for people. കാരണം ഞാൻ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ വിളിക്കപ്പെട്ടവനാണ്. Paul was also praying like that. പൗലോസും അതുപോലെ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. But he says, people, pray for me, pray for us. പക്ഷേ അതേ പൗലോസ് പറയുകയാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. Hallelujah. Hallelujah. And when people pray, the man of God, his mouth will be full of correct heavenly words from the Holy Spirit to
bless the body of Christ. നിങ്ങൾക്കറിയാമോ ജനം ഒരുമിച്ച് സഭ ഒരുമിച്ച് ഒരു ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വചനങ്ങൾ നിങ്ങൾക്ക് വേണ്ട കറക്റ്റ് വാക്കുകൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ അഭിഷേകത്തിൽ മുക്കി ദൈവം നിങ്ങൾക്ക് നൽകും. Hallelujah. If you have an intercessor's heart, you will understand what I am preaching today. നിങ്ങൾക്ക് ഒരു പക്ഷവാദ പ്രാർത്ഥനക്കാരന്റെ ഹൃദയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. Hallelujah. Hallelujah. Secondly, he says, I should preach the word fearlessly. രണ്ടാമത് പൗലോസ് പറയുന്നു, ഞാൻ വചനം സംസാരിക്കുമ്പോൾ ഭയമില്ലാതെ പ്രസംഗിക്കണം. Paul was basically a bold man. Paulos ശരിക്കും ഒരു ധൈര്യമുള്ള വ്യക്തിയായിരുന്നു. But still he asked the people, pray for us so that I can preach without any fear. തന്നൊരു ധൈര്യശാലി ആയിരുന്നിട്ട് കൂടി താൻ വീണ്ടും ജനത്തോട് ആവശ്യപ്പെടുകയാണ്, വചനം ഭയം കൂടാതെ പ്രസ്താവിക്കുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. Hallelujah. Hallelujah. See, the word of God can be preached in different ways. Vajanam devathinte vajanam vyathasthamaya reethigalil prasangikkam. We can preach the word without any confidence. Oru dhairyamillathe namukku prasangikkam. Ah, inganeyokke cheytha kollam, ningalokku shramichu nokku. Ah, chalappo vajanam seriyaavayirikkum, ningalokku saukhyaavayirikkum. That way we can preach. Ippol brother Damian paranjathu pole seriyaavayirikkum ennokke paranju prasangikkam. But in Acts chapter 4 verse number 13. Apostle pravarthikal 4am adhyayam 13am vajanam parayunu. When Peter and others were preaching, Patrosum koodullavarum prasangikkumbol, the public, the general public noticed one thing in them. പൊതുവെ അത് കേട്ടുകൊണ്ടിരുന്നവർ ഒരു കാര്യം അവരിൽ ശ്രദ്ധിച്ചു. They were very courageous. അവർ വളരെ ധൈര്യശാലികളായിരുന്നു. Ordinary fishermen. സാധാരണ മുക്കുവന്മാർ. Ex-tax collectors. മുൻപ് ചുങ്കക്കാരായിരുന്നവർ. Some were in politics. ചിലർ രാഷ്ട്രീയക്കാരായിരുന്നു. But today, പക്ഷേ ഇന്ന് fearlessly with courage they are preaching the word. വളരെ ധൈര്യം ഉൾക്കൊണ്ടുകൊണ്ട് ധൈര്യശാലികളായി അവർ വചനം പ്രസ്താവിക്കുകയാണ്. They have never been to any Bible school. അവർ ഒരിക്കലും ബൈബിൾ സ്കൂളിൽ പഠിച്ചിട്ടില്ല. But they were with Jesus. പക്ഷേ അവർ യേശുവിന്റെ കൂടെയുള്ളവരായിരുന്നു. Can I tell you something? ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ. You may be an ordinary housewife. നിങ്ങൾ ഒരു സാധാരണ വീട്ടു കുടുംബിനിയായിരിക്കാം. You may be an ordinary worker. നിങ്ങൾ ഒരു സാധാരണ ജോലിക്കാരനായിരിക്കാം. But when you have the Holy Spirit on you, പക്ഷേ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ, you will start roaring like a lion. നിങ്ങൾ ഒരു സിംഹത്തെ പോലെ ഗർജിക്കുവാൻ ആരംഭിക്കും. Hallelujah. Hallelujah. Any one of you can be used by God. ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും കർത്താവിന് ഉപയോഗിക്കാൻ കഴിയും. Fearlessly you can preach the word. ധൈര്യത്തോടെ ദൈവത്തിന്റെ വചനം നിങ്ങൾക്ക് പ്രസ്താവിക്കാം. When the anointing comes. അഭിഷേകം നിങ്ങളുടെ മേൽ വരുമ്പോൾ, you are not an ordinary man. നിങ്ങൾ ഒരു സാധാരണക്കാരനായിരിക്കുകയില്ല. You will become an extraordinary man for God. നിങ്ങൾ ദൈവത്തിനോട് ഒരു അസാമാന്യ ശേഷിയുള്ള വ്യക്തിയായി മാറും. Thirdly he says, the Lord should help me to reveal the mystery to the world. കർത്താവേ ചില മർമ്മങ്ങളെ അല്ലെങ്കിൽ ചില രഹസ്യങ്ങളെ ലോകത്തിന് വെളിപ്പെടുത്തുവാനായി എന്നെ ഉപയോഗിക്കണം. The Bible says, Paul says, ഇവിടെ പൗലോസ് പറയുന്നു, the gospel is still hidden to people. സുവിശേഷം ഇപ്പോഴും ചിലർക്ക് അത് രഹസ്യമായിരിക്കുന്നു. The gospel is very simple. സുവിശേഷം വളരെ ലളിതമാണ്. What is the gospel? എന്താണ് സുവിശേഷം? God came in the form of man. ദൈവം മനുഷ്യ രൂപത്തിൽ ഭൂമിയിലേക്ക് വന്നു. His name is Jesus. അവന്റെ പേര് യേശു. He died for our sins 2000 years back. ആ യേശു 2000 വർഷങ്ങൾക്ക് മുമ്പ് നമുക്ക് വേണ്ടി മരിച്ചു. If you believe in Jesus, you will receive eternal salvation. നിങ്ങൾ ആ യേശുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് നിത്യരക്ഷ, നിത്യജീവൻ ലഭിക്കും. ഹലോ. ഹലോ. Very simple. അത്രയും ലളിതമാണ്. But still people are not getting saved. പക്ഷേ ഇപ്പോഴും ജനങ്ങൾക്ക് രക്ഷിക്കപ്പെടുന്നില്ല. Why? എന്തുകൊണ്ട്? It is hidden to people. ചിലർക്ക് അത് മറഞ്ഞിരിക്കുകയാണ്. 2 Corinthians chapter 4 verse number 4. 2 കൊരിന്ത്യർ 4ാം അധ്യായം 4ാം വചനം പറയുന്നു, the god of this age has blindfolded the mind of the non-believers. ഈ ലോകത്തിന്റെ ദൈവം അല്ലെങ്കിൽ ഈ യുഗത്തിന്റെ ദൈവം അവിശ്വാസികളുടെ ഹൃദയത്തെ മൂടി വെച്ചിരിക്കുകയാണ്. In simpler terms, Satan has blinded the non-believers. ഇവിടെ ഞാൻ പറയട്ടെ, സാത്താൻ അവിശ്വാസികളുടെ കണ്ണുകളെ, അകക്കണ്ണുകളെ കുരുടാക്കിയിരിക്കുകയാണ്. Listen to me. എന്നെ ശ്രദ്ധിച്ചാലും. But when you pray. പക്ഷേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. Hello, when you pray. ഹലോ, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. Hello, when you pray. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ. And when the man of God preaches. ഒരു ദൈവപുരുഷൻ സംസാരിക്കുമ്പോൾ. Two things will happen. രണ്ട് കാര്യങ്ങൾ സംഭവിക്കും. Number 1, the anointing will come upon the man of God. ഒന്ന്, അദ്ദേഹത്തിന്റെ മേൽ ദൈവത്തിന്റെ അഭിഷേകം വരും. And powerful, fearless words will come out. വളരെ ധൈര്യപൂർവമായ വാക്കുകൾ അദ്ദേഹത്തിൽ നിന്ന് പുറത്തേക്ക് വരും. Same time. അതേ സമയം തന്നെ. The Holy Spirit will come down. പരിശുദ്ധാത്മാവ് ഇറങ്ങി വരും.
ആത്മാവും to tear off the blindfolding അവരുടെ ആ മൂടുപടത്തെ ആ പരിശുദ്ധാത്മാവ് കണ്ണിന്റെ മുന്നിൽ കീറിക്കളയും what is preached will be accepted by the people ആ ദൈവപുരുഷൻ സംസാരിക്കുന്നത് ജനം സ്വീകരിക്കും if you pray നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ if you pray നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ if you pray നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ the mystery will be revealed ആ രഹസ്യം വെളിപ്പെടുന്നു in acts chapter 2 അപ്പോസ്തലപ്രവൃത്തികൾ രണ്ടാം അധ്യായത്തിൽ on the day of pentecost pentecost ദിവസം the power came ശക്തി വന്നു all of them were full of the holy spirit എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി Peter stood up പത്രോസ് എഴുന്നേറ്റ് നിന്നു along with the other apostles മറ്റുള്ളവരോട് അപ്പോസ്തലന്മാരോട് കൂടെ എഴുന്നേറ്റ് നിന്നു that means 12 people were standing up അതിന്റെ അർത്ഥം 12 പേർ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയാണ് and only one man is preaching അവിടെ ഒരു വ്യക്തി മാത്രം പ്രസംഗിക്കുന്നു who is preaching ആരാ പ്രസംഗിക്കുന്നത് Peter is preaching പത്രോസ് പ്രസംഗിക്കുന്നു Peter must have preached maybe for 15-20 minutes ഒരുപക്ഷേ പത്രോസ് 15-20 മിനിറ്റ് പ്രസംഗിച്ചു കാണും a very short message വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെസ്സേജ് very 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 short പക്ഷേ വളരെ മൂർച്ചയുള്ള ഒരു മെസ്സേജ് ആയിരുന്നു Do you know what happened? നിങ്ങൾ എന്ത് സംഭവിച്ചെന്ന് അറിയാമോ 3000 people repented and joined the church 3000 പേർ മാനസാന്തരപ്പെട്ട് ദൈവസഭയോട് ചേർന്നു 20 minutes message 20 മിനിറ്റത്തെ സന്ദേശം it was very clear പക്ഷേ അത് വളരെ മനസ്സിലാക്കാവുന്നതായിരുന്നു the bible says they were cut to their hearts വചനോടെ പറയുന്നു അവരുടെ ഹൃദയങ്ങളിൽ കുത്തേറ്റു and they repented അവർ മാനസാന്തരപ്പെട്ടു they said what should we do brother അവർ ചോദിച്ചു പത്രോസേ ഞങ്ങൾ എന്ത് ചെയ്യണം you get baptized and join us പത്രോസ് പറഞ്ഞു നിങ്ങൾ സ്നാനപ്പെട്ട് ഞങ്ങളോട് കൂടെ ചേരുവിൻ and 3000 people that they were saved അന്നത്തെ ദിവസം 3000 പേർ സ്നാനപ്പെട്ട് അവർ രക്ഷിക്കപ്പെട്ടു ദൈവസഭയോട് ചേർന്നു why because they had the prayer backup കാരണം എന്താണെന്നറിയാമോ അദ്ദേഹത്തിന് പ്രാർത്ഥനയുടെ ഒരു വലിയ സപ്പോർട്ട് ഉണ്ടായിരുന്നു 120 people were praying for 10 days 120 പേർ 10 ദിവസമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് this is what I have heard about Billy Graham ഞാൻ ബില്ലി ഗ്രഹാമിനെ കുറിച്ച് ഇപ്രകാരമാണ് കേട്ടിട്ടുള്ളത് ബില്ലി ഗ്രഹാം would be preaching on a platform in a Billy Graham classical Billy Graham crusade ബില്ലി ഗ്രഹാമിന്റെ ക്രൂസേഡുകളിൽ അദ്ദേഹം ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ at least 2000 people would be praying behind run ethum koranjathu 2000 aalukalengil adhehathinu vendi prarthichondirikkayanu I have heard sometimes beneath the platform beneath the stage so many people will be praying yani prakaram the man of god is preaching from the stage yani prakaram ketund aa devabrityan stageil ninnu shushrushikkumbol aa stageine thaalayayi ottiri kootam aalukal shaktamayi prarthichukondirikkum and he became maybe the greatest evangelist of these days ee divasangalile ettu shreshthanaya suvisheshakanana adheham arayapadunnu he preached millions and millions kodi kanakina aalkarod adheham samsarichu why because thousands were praying kaaranam endo nareyamo aa ഇരക്കണക്കിന് മേൽ അദ്ദേഹത്തിന്റെ പുറകിൽ പ്രാർത്ഥിക്കുവാനുണ്ടായിരുന്നു prayer can pull down great great fortresses ഏറ്റവും ശക്തിയേറിയ കോട്ടകളെ പോലും തകർത്തിടിച്ചിടുവാൻ താഴെയിടുവാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും so paul says pray for me പൗലോസ് പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവേ so that the right words may come out ശരിയായ വാക്കുകൾ ഞങ്ങളുടെ പുറത്തേക്ക് വരണം hallelujah hallelujah lift your hands up and pray lord നിങ്ങളുടെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കണം help me to pray കർത്താവിനെ പ്രാർത്ഥിക്കുക സഹായിക്കണമേ ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളെല്ലാവരും ചേർന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു താങ്ക് യു ജീസസ് വിശ്വാസത്തെ ആദരിക്കുന്ന ദൈവമേ നിൻ്റെ കുഞ്ഞുങ്ങളുടെ വിശ്വാസത്തെ അങ്ങ് മാനിക്കണമേ താങ്ക് യു ലോർഡ് കർത്താവ് വലിയ രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും ഇപ്പോൾ ചെയ്യുന്നതിനായി നന്ദി പറയുന്നു ഒരു സിറ്റുവേഷൻ കർത്താവ് എന്നെ കാണിക്കുന്നത് തൊണ്ടയുടെ അകത്ത് പഴുപ്പ് വന്ന് വല്ലാത്തൊരു രീതിയിലേക്കായിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു പല മരുന്നുകളൊക്കെ നിങ്ങൾ അകത്തും പുറത്തൊക്കെ പുരട്ടുകയും കഴിക്കുകയും ചെയ്യുന്നതെന്നാൽ കർത്താവ് നിങ്ങളെ അത്ഭുതകരമായി സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ മറ്റൊന്ന് സ്കിൻ അലർജിയാണ് സാധാരണ ഒരു സ്കിൻ അലർജി അല്ല ജീവിക്കേണ്ട എന്ന് വരെ തോന്നത്തക്ക രീതിയിൽ അസഹ്യമായ ചൊറിച്ചിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്നൊരു വ്യക്തി യേശുവിൻ്റെ നാമത്തിൽ ഒന്നല്ല പല വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നുണ്ട് കൈകാലുകളിലും മുട്ടുകളിലും ജോയിൻറ്റുകളിലും നീരും വേദനയുമുള്ള വ്യക്തികളെ കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു ദഹന പ്രക്രിയയ്ക്ക് പ്രയാസമുള്ളവർ യേശു കർത്താവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ ലങ്സ് സൗഖ്യമാകട്ടെ ബ്രെയിൻ യേശുവിൻ്റെ നാമത്തിൽ ഈ സമയത്ത് സൗഖ്യമാകട്ടെ ദൈവികമായ വലിയ വിടുതലുകൾ ഇപ്പോൾ
കർത്താവെ ജനത്തിലേക്ക് അങ്ങ് പകരുന്നതിനാൽ നന്ദി പറഞ്ഞു ഈ ടി വി സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ച്, ടി വി സ്ക്രീനിൽ നിന്നല്ല അത്ഭുതം വരുന്നതെന്നാൽ വിശ്വാസത്തോടെ നമുക്ക് കൈകൾ നീട്ടിപ്പിടിച്ച് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തെ വലിയ വിടുതലുകൾ ഉണ്ടാകട്ടെ. നട്ടലിൻ്റെ തകരാറുകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. വാദം യേശുവിൻ്റെ നാമത്തിൽ, വാദരോഗങ്ങൾ സൗഖ്യമാകട്ടെ, രക്തത്തിലുള്ള കുഴപ്പങ്ങൾ സൗഖ്യമാകട്ടെ. കർത്താവെ ഇവരുടെ പ്രയാസങ്ങൾ എന്തായിരുന്നാലും ഇപ്പോൾ ദൈവിക രോഗസൗഖ്യം ഉണ്ടാകട്ടെ. പുകവലി നിർത്താൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അതിൽ നിന്ന് പുറത്തു വരട്ടെ. മദ്യപാനം നിർത്താൻ കഴിയാത്തവർ അതിൽ നിന്ന് പുറത്തു വരട്ടെ. കർത്താവെ ദൈവിക വിടുതലുകൾക്കായി നന്ദി പറയുന്നു, അനുഗ്രഹിക്കുന്നു. താങ്ക് യു ജീസസ്. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കഴിഞ്ഞ നാളുകളിൽ കർത്താവ് ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലൂടെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് ചെയ്തത്. ഒത്തിരി പേർ പരിശുദ്ധാത്മാവിൽ നിറയാൻ, യേശുവിൻ്റെ രക്ഷ കാണാൻ, രോഗസൗഖ്യങ്ങൾ നടക്കാൻ ഒക്കെയും കഴിഞ്ഞ വർഷങ്ങളിൽ കർത്താവ് പ്രവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഈ ആഴ്ചയിൽ ഒരു വലിയ സന്തോഷ വാർത്തയുള്ളത്, ഞങ്ങൾ ടീമായി അടൂരിലേക്ക് ഈ വെള്ളിയാഴ്ച വരികയാണ്. ശനിയാഴ്ച ആലപ്പുഴയിലാണ്. ഈ രണ്ട് ബ്ലെസ്സിങ് ഫെസ്റ്റിവലുകളിലേക്ക് എത്ര അകലെയാണെങ്കിലും വന്ന് സംബന്ധിച്ച് അനുഗ്രഹങ്ങളാൽ നിറയണം. അവിടെ വരുമ്പോഴും പ്രത്യേകിച്ച് നമ്മുടെ പ്രസിദ്ധീകരണങ്ങൾ എടുക്കാൻ മറക്കരുത്. എൻ്റെ പ്രാർത്ഥനാ ഡയറി ഇംഗ്ലീഷിലും മലയാളത്തിലും ലഭ്യമാണ്. ഒത്തിരി പേരുടെ പ്രാർത്ഥനാ ജീവിതത്തെ അത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആശിഷമാരി എന്നുള്ള ഒരു സ്റ്റോറി രൂപത്തിലുള്ള ദൈവവചന പഠനം, ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ലഭിക്കും. മാത്രമല്ല ബ്ലെസ്സിങ് ടുഡേ റിസോഴ്സസിൽ നിന്നും വീണ്ടും നല്ല നല്ല പുസ്തകങ്ങൾ, ലിറ്ററേച്ചർ നിങ്ങൾക്ക് വേണ്ടി അണിഞ്ഞൊരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു. ബൈ ബൈ.